ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷബ്നാസ് വേൾഡ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ റമദാൻ സ്പെഷ്യൽ റെസിപ്പിയിലെ 18-ാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള തേങ്ങാച്ചോറിൻ്റെ ബീഫ് കറിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെറിയൊരു റമദാൻ ബ്ലോഗിലൂടെയാണ് നമ്മളുടെ റെസിപ്പി പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എങ്കിൽ പിന്നെ ഇനി ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു വ്ളോഗ് തുടങ്ങുന്നത് എങ്ങനെയെന്നറിയോ? നമ്മളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് റെഡിയാകുന്നത് തൊട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു ഫുൾ ഡേ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചു വ്ളോഗായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് രാവിലെ തന്നെ ബീഫ് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് തേങ്ങാച്ചോറും ബീഫ് കറി ആക്കാന്ന്. അപ്പോൾ നോമ്പായിട്ട് തേങ്ങാച്ചോറും ബീഫ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അത് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ നമ്മളുടെ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ. അതിനു മുന്നേ ആദ്യം ഞാൻ ബീഫൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കേക്ക് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പില തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ വലിയൊരു ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിരുന്നു, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. പിന്നെ 3 പച്ചമുളക്. ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ വേണം. മഞ്ഞൾപ്പൊടി, അതുപോലെ വലിയ ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ 1 കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മൺചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വലിയുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇല്ലെങ്കിൽ ഓയിൽ ചെയ്താലും മതി, വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കുകയാണ്. പച്ചമുളക് ഞാൻ പൊട്ടിച്ചു കൊടുക്കുക, കീറി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എരിവ് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ എരിവ് നമ്മളുടെ കറിയിലേക്ക് ഇറങ്ങുകയും ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ലിഡൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മൺചട്ടിയിലാവുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീയൊന്നും ഓവറാവാതെയൊക്കെ ശ്രദ്ധിക്കുക. ഓവറായി കഴിഞ്ഞാൽ അടിയൊക്കെ പിടിച്ചു പോവും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു പച്ചമുളക്, കുറച്ച് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ ചതച്ചെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയിൽ നിന്ന് 2 തണ്ട് കറിവേപ്പില ഞാനിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി 2 തണ്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് മാറുന്നതുവരെ ജസ്റ്റ് ഇതൊന്ന് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിത് പരമാവധി മൺചട്ടിയിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ സാധാ നമ്മളുടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ മസാലക്കും കറിക്കുമൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ബീഫ് കറി നല്ലൊരു റെഡ് കളറിൽ നല്ല ഷോ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ സാധാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ബീഫ് ആവുകൊണ്ട് ചിക്കനിലേക്ക് ചേർക്കുന്നതിലേക്കുള്ള ഒരു ഇത്തിരി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിലേ നമുക്ക് ബീഫിലേക്കൊക്കെ നന്നായിട്ട് മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മളുടെ ആ പൊടികളുടെ ഒക്കെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് ആവുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തുട്ടോ. ബീഫ് ആവുകൊണ്ട് തന്നെ മല്ലിപ്പൊടി മുന്നിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ മസാലപ്പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് സ്മെല്ല് മാറുന്നവരെ നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മളുടെ എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നമ്മൾ ചതച്ചെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങാച്ചോറിലേക്കുള്ള കറിയല്ലേ, അപ്പോൾ അത്യാവശ്യം കറിയായിട്ട് തന്നെ വേണമല്ലോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊരു 2 കപ്പ് വെള്ളം പിന്നീട് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളുടെ ബീഫൊക്കെ ഇട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ കറി ജസ്റ്റ് ഒന്നുകൂടെ കുറുകിപ്പോവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നു കേട്ടോ. തിളച്ച ഉടനെ തന്നെ നമ്മൾ ബീഫ് ചേർക്കണ്ട, ഒരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് ആവുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്നൊന്നും റെഡിയായി കിട്ടില്ല, കുറച്ച് കൂടുതൽ ടൈം എടുക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ തന്നെ റെഡിയാക്കാൻ നിന്നത് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ ഞാൻ ബീഫ് ഒന്ന് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ഇത് കുക്കറിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ക്ഷമയോടുകൂടി തന്നെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്കിതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ഇതിൻ്റെ ലിഡും ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുക കേട്ടോ. ബീഫ് ആവുകൊണ്ട് തന്നെ നമ്മളുടെ ചിക്കൻ്റെ പോലെ നമുക്ക് പെട്ടെന്നൊന്നും റെഡിയായി കിട്ടില്ലല്ലോ. അത്യാവശ്യം നന്നായിട്ട് ഒരു 1.5 മണിക്കൂർ തന്നെ നന്നായിട്ട് തന്നെ കത്തി തിളച്ച് വെന്ത് കിട്ടുക വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നന്നായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ. നമ്മളുടെ ബീഫ് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാനൊക്കെ ഇത് ഹെൽപ്പാവും. അപ്പോൾ ഇവിടെ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചതുകൊണ്ട് അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. എങ്കിലും നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം പിന്നെ ഒന്ന് വന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മളുടെ ബീഫൊക്കെ 1/4 വേവായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിന് കൂടുതലായിട്ട് കത്തിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ലിഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വെച്ചു കൊടുത്താൽ തന്നെ മൺചട്ടിയും കൂടെ അല്ലേ ഇതിൻ്റെ ചൂടിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഇവിടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ബാക്കി പരിപാടിയിലേക്കൊക്കെ ഒന്ന് പോവാം. അപ്പോൾ ഞാൻ ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ആ ഹോളിലേക്ക് വന്നപ്പോൾ മോനിവിടെ നല്ല കളിയാട്ടോ. അവൻ്റെ ഫുട്ബോൾ വെച്ചിട്ട് ഭയങ്കര കളിയിലായിരുന്നു. അപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് ഇനി അവൻ ഉറങ്ങാനുള്ള ടൈമായി എന്നൊക്കെ. അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് അവൻ ഉറക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല കളിയാണ്. അപ്പോൾ 2-ാമത്തെ മോള് ഞാൻ നോക്കുമ്പോൾ അവിടെ നല്ല സുഖമായിട്ടിരുന്ന് ടി വി കാണാണ്. അവൾ ഞാനിത് എടുക്കുന്നതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അവൾ മറ്റേ ജാക്കി ചാൻ്റെ കാർട്ടൂണും കണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളെ വിളിച്ചപ്പോൾ പെട്ടെന്ന് വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ വീഡിയോ എടുക്കാമെന്നുള്ളതൊക്കെ. അപ്പോഴേക്കും മോൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ അവനെ ഉറക്കാൻ വന്നതാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ഇതാ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൂത്ത മോളെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവളിതാ നല്ല ബോട്ടിൽ ആർട്ടിലാണ്. അപ്പോൾ സ്കൂളില്ലാത്ത ടൈമിലൊക്കെ അവൾക്ക് ഇതേപോലെ കുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലുള്ള ഓരോ പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ. ഇത് ഇതിന് മുന്നേ അവൾ ചെയ്തതായിരുന്നു. കോഫി പൗഡർ വെച്ചിട്ട് ചെയ്തതാണിത്. അതിനുശേഷം മെഴുകുതിരി വെച്ചിട്ടൊക്കെ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് സാധാരണ ഫാബ്രിക് കളറൊക്കെ കൊടുത്ത് അതിൽ ഡിസൈനൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇങ്ങനെ ഓരോ കുസൃതിപ്പണികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും ഇവൾ ഒഴിവുള്ള ടൈമിലൊക്കെ. പിന്നെ ഈ കണ്ണ ട്രോഫികളൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവർക്ക് സ്പോർട്സിനും അതുപോലെ വേറെ ഉള്ള മത്സരങ്ങൾക്കൊക്കെ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതാ ഇത് വേറൊരു കരവിരുതാണ് കേട്ടോ. ഇതവൾ കളർ പേപ്പറും അതുപോലെ A4 നോട്ട്ബുക്കിൻ്റെ ചട്ട ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലവർ ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മളുടെ കളർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ്.
പിന്നെ ബേസ് ചെയ്തിട്ടുള്ളത് നോട്ട്ബുക്കിൻ്റെ ചട്ട കട്ട് ചെയ്തിട്ട് അതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലീഫ് A4 സൈസ് പേപ്പറിൽ ലീഫ് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് അതിനൊന്ന് പെയിൻറ്റൊക്കെ ചെയ്തെടുത്തതാണ്. എന്തായാലും നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോരോ കുസൃതി പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവള് ആദ്യം ഇത് ഹാളിൽ ടീ പോയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ടീ പോയിൽ ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ മോനതെടുത്ത് കളിക്കുന്നത് കൊണ്ട് അവള് എല്ലാം എടുത്തിട്ട് ഷോക്കേസിൽ മുകളിൽ വെക്കുകയാണ് ചെയ്യുക. അതായത് ഇതുപോലെ ഇവിടെ ഹോളിൽ ടീ പോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവളുടെ കാര്യങ്ങൾ. പിന്നെ ഒരു 12 മണിയായപ്പോഴേക്ക് മോൻ ഫുഡൊക്കെ കൊടുത്ത് അവനൊന്ന് ഉറക്കി. അപ്പോഴേക്ക് ബാങ്ക് വിളിച്ച് നിസ്കാരവും ഖുർആൻ പാരായണമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഞാനും അവൻ്റെ കൂടെ ഒക്കെ ഒന്ന് വിശ്രമിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി. അങ്ങനെ പിന്നെ ഒരു 3 മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ കിച്ചണിൽ വന്ന പാട് ഞാൻ ആദ്യം നമ്മളുടെ ബീഫ് ഒന്ന് തുറന്ന് നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ക്ലിയർ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ഭാഗത്തെ വേവൊക്കെ ആയിട്ട് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തീയൊക്കെ കെട്ടതിന് ശേഷം നല്ല കണലത്ത് വെച്ചിട്ടല്ലേ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല വേവായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീഫ് ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങാച്ചോറല്ലേ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ ചിരക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തേങ്ങാച്ചോറിലേക്ക് നല്ലോണം തേങ്ങ വേണം കേട്ടോ. ഞാൻ അരി എത്ര കപ്പാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ തേങ്ങ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് തന്നെ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഇവിടെ റെഡിയാക്കി എടുത്തു. ഞാനിതാ 3 കപ്പ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മട്ടയരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. തേങ്ങാച്ചോറ് എപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ മട്ടയരി വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിലേക്ക് 3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓവർ തിന്നായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ തേങ്ങാച്ചോറ് വെക്കുന്നത്. എനിക്ക് കുക്കറിലാണ് തേങ്ങാച്ചോറ് നെയ്ച്ചോറൊക്കെ വെക്കാൻ എളുപ്പം കുക്കറിലാണ്. അല്ലാതെ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാറില്ല കേട്ടോ സത്യത്തിലും. എനിക്ക് കുക്കറാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അരിയൊക്കെ ഞാൻ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ തേങ്ങ, അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി, പിന്നെ ഉപ്പ് എല്ലാം ആഡ് ചെയ്തിട്ട്, അതുപോലെ ഉലുവ. ഉലുവ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ളവർ വേണമെങ്കിൽ ഉലുവ ചേർക്കേണ്ട, പക്ഷേ ഉലുവയും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഉപ്പ് അതുപോലെ ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആദ്യം ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. നല്ല നമ്മൾ കൈ വെച്ചിട്ട് ഞരടിയിട്ട് തേങ്ങയും ഉള്ളിയും ഉപ്പും അരിയൊക്കെ നന്നായിട്ട് ചേർന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഞരടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ തേങ്ങാച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൊണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളല്ലാതെ റെഡിയാക്കി എടുക്കുന്ന ചോറിനും ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്ന ചോറിനും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 3 കപ്പ് അരിയായിരുന്നല്ലോ ഞാൻ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 6.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്, മട്ടേരിയാണ്. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് മോളെ കൊണ്ടൊന്ന് നോക്കിയിട്ടോ നോക്കിച്ചുട്ടോ ഉപ്പൊക്കെ കറക്റ്റാണോന്ന്. അപ്പോൾ അവൾ പറഞ്ഞു റെഡിയാണെന്നൊക്കെ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വിസിലൊക്കെ അടിച്ച് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ. അപ്പോൾ ഇനി ഞാൻ ആദ്യം തന്നെ നമുക്ക് തരി ഒന്ന് കാച്ചിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിന്നിവിടെ അമൃതം പൊടിയും അതുപോലെ സേമിയയും ഉപയോഗിച്ചിട്ടാണ് തരി കാച്ചിയെടുക്കുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് അമൃതം പൊടി വെച്ചിട്ട് നമ്മൾ തരി കാച്ചിയെടുത്താൽ. അപ്പോൾ നമ്മളുടെ തേങ്ങാച്ചോറും തരി കാച്ചിയെടുക്കലും ഗ്യാസിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതാ അടുപ്പിൽ ഞാൻ തീ രണ്ടാമത്തൊന്ന് പിടിപ്പിച്ചിട്ട് മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മക്കൾക്ക് സമൂസ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സമൂസയിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. സമൂസയുടെ മസാല ചെയ്യുന്നതും അതുപോലെ സമൂസ ഈസി ആയിട്ട് ചുറ്റിയെടുക്കുന്നതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾ ചിലർക്കൊക്കെ മസാല ഷീറ്റ് ചുറ്റിയെടുക്കാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മസാല ഷീറ്റ് അല്ല സമൂസ ഷീറ്റൊക്കെ ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഇവിടെ നിന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ നമ്മളുടെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ.
അപ്പോൾ മസാലകളൊക്കെ റെഡിയായി, ഞാനതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ നമ്മളുടെ തരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അമൃതം പൊടി വെച്ചിട്ട് തരി കാച്ചിയെടുക്കാറുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ അല്ല സോറി കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മളുടെ തരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള നെയ്യാട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഈസി ആയിട്ട് തന്നെ നമുക്ക് പാൽപ്പാടയിൽ നിന്ന് നെയ്യ് റെഡിയാക്കി എടുക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളുടെ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. തരി പെട്ടെന്ന് തണുത്ത് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ തന്നെ തരിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോഴേക്ക് ഞാനിത് അവിടെ മസാല ഷീറ്റൊക്കെ ഒന്ന് ചുറ്റിയെടുക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. പകുതി ചുറ്റി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ചുറ്റുന്ന രീതിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടാണ്, അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഷീറ്റൊക്കെ ഞാൻ മടക്കുമ്പോഴേക്ക് ചെറുതായിട്ടൊക്കെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ സൈഡിലൊക്കെ. എങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മളിത് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ മൈദപ്പശ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കൂലേ, ആ കൂട്ടത്തിൽ നമ്മൾ അവിടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ മസാലയൊക്കെ ഷീറ്റൊക്കെ ചുറ്റിയെടുക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ മസാല വാങ്ങിയതിന് ശേഷം അടുപ്പിൽ വെളിച്ചത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇവിടെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയിലേക്ക് ഞാനിത് അവിടെ അരി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഇതവിടെ ഞാൻ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്തു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നീട് ഒക്കെ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചോറിനെ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് അവിടെ തന്നെ നമ്മുടെ സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ തേങ്ങാച്ചോറ് ആയിക്കഴിഞ്ഞാൽ മക്കൾക്ക് പപ്പടം എന്തായാലും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമൂസ റെഡിയാക്കുന്നതിന് മുന്നേ ആദ്യം കുറച്ച് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഈ എണ്ണയിലിട്ടിട്ട് തന്നെ നമുക്ക് സമൂസയും ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കും പപ്പടം നിർബന്ധം കേട്ടോ. പപ്പടം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാച്ചോറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്തോ ഒരു ടേസ്റ്റ് കുറവുള്ള പോലെ തോന്നും. അപ്പോൾ ആ പപ്പടമൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ആ എണ്ണയിലേക്ക് തന്നെ സമൂസ ഇട്ടിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ഓവർ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്നേ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വേസ്റ്റായി പോകുന്നില്ലല്ലോ ഓയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുത്തു. അതിന് ശേഷം ഇതാ നമ്മളുടെ തേങ്ങാച്ചോറൊക്കെ ഒന്ന് കുക്കറൊക്കെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയെടുത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പാങ്കൊക്കെ കൊടുക്കാനൊക്കെ ഏകദേശം ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് ഇതാ മോള് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം മേശയിലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 5 മിനിറ്റ് കൂടെ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഉപ്പുണ്ടായിരുന്നു കേട്ടോ, റഷിക്കാൻ്റെ ഉപ്പുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പാക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ ചോറും കറിയൊക്കെ അപ്പം തന്നെ വേണം. ഇനിയിപ്പോൾ നമ്മൾ പത്തിരിയാണെങ്കിലും ആ ഒരു ടൈമിൽ തന്നെ എല്ലാം കുടിച്ചതിന് ശേഷമാണ് കേട്ടോ നിസ്കരിക്കുക. ഞങ്ങളൊക്കെ ആദ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ കഴിക്കുക. അപ്പോൾ ഇതാ മോനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വെച്ചതൊക്കെ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ബാങ്ക് എപ്പോഴാണ് വിളിക്കുക, നോമ്പ് തുറക്കാനായോ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ജ്യൂസും തരിയും അതുപോലെ ഫ്രൂട്ട്സും സമൂസ ചോറും കറിയും പപ്പടവും ചായ എല്ലാം ടേബിൾ സെറ്റാക്കിയിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണ് മോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ബോട്ടിലാർട്ട് ഫുള്ളായി കഴിഞ്ഞു, ഉമ്മച്ചി അതൊന്ന് വന്നിട്ട് കാണുമെന്ന്. അപ്പോൾ ഞാനിന്ന് അതൊന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അവൾ ഇന്ന് ചെയ്ത ബോട്ടിലാർട്ട് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ആ ഹേർട്ട് ഷേപ്പൊക്കെ ചെയ്തിട്ടുള്ളത് മുട്ടത്തോടൊക്കെ ഉപയോഗിച്ച് പെയിൻറ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഇതിന് മുന്നേ ചെയ്തൊരു ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണില്ലേ ഈ ഹെഡ് ഷേപ്പിനകത്തൊക്കെ മുട്ടയുടെ തോട് ഒട്ടിച്ച് വെച്ചിട്ട് അതിനൊക്കെ കളർ എടുക്കുക ചെയ്തത്. ഇത് പിന്നെ കുറച്ച് മുന്നേ അരി വെച്ചിട്ട് ചെയ്തെടുത്തതായിരുന്നു. പിന്നെ അതിൽ മെഴുകിൻ്റെ ഫ്ലവറൊക്കെ വെച്ചിട്ട് അങ്ങനെ വിഷു ആയപ്പോൾ ആ ഒരു ടൈമിലേക്ക് വേണ്ടി അവൾ ചെയ്തെടുത്തതായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് ബാങ്കൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ടേബിളിലേക്ക് തന്നെ വന്നു. ഇതാ മോൻ അവിടെ നിന്ന് എണീറ്റിട്ടില്ല കേട്ടോ, അവൻ അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്.
അപ്പൊ അതിനുശേഷം ഞങ്ങളൊക്കെ നോമ്പൊക്കെ തുറന്ന് അങ്ങനെ അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ട്രഡീഷണൽ തേങ്ങാച്ചോറിൻ്റെയും അതുപോലെ ബീഫ് കറിയുടെയും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എങ്കിൽ ഇൻഷാല്ലാ റമദാൻ സ്പെഷ്യൽ റെസിപ്പിയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.